ഹായ് വേഴ്സ്, വെൽക്കം ബാക്ക് ടു കാർ ഡയറി. TVS അവരുടെ പുതിയൊരു ഇലക്ട്രിക് സ്കൂട്ടർ ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ സ്കൂട്ടറിൻ്റെ പേര് TVS X Electric എന്നാണ്. നമ്മൾ ഇതിനു മുമ്പ് കണ്ട TVSൻ്റെ IQ പോലൊരു വണ്ടിയിൽ ഇത്, അതായത് സാധാരണ ഒരു കൺവെൻഷനലായ ഒരു സ്കൂട്ടർ പോലെയല്ല ഇതിരിക്കുന്നത്. ഇത് വളരെ സ്പോർട്ടിയും വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയ ഒരു വണ്ടിയാണ്. നമ്മൾ ഇന്ത്യയിൽ ഇങ്ങനൊരു ഡിസൈൻ കണ്ടിരുന്നു പറയാം. അങ്ങനത്തെ ഒരു വണ്ടിയാണ് TVS കൊണ്ടുവന്നേക്കുന്നത്. അതിൻ്റെ ഡിസൈനൊക്കെ നോക്കുകയാണെങ്കിൽ എക്സ്പോസ് ആയിട്ടുള്ളൊരു അലൂമിനിയം ഫ്രെയിമായി കാണാൻ പറ്റും. അതിൽ വളരെ സ്പോർട്ടിയായ വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയ ഒരു വണ്ടിയാണ് ഈ ഒരു X Electric എന്ന് പറയുന്നത്. ഓഫ്സെറ്റ് ആയിട്ടുള്ള റിയർ മോണോഷോക്ക് വന്നേക്കുന്നത്, അതായത് നമ്മൾ ആ ഒരു പുതിയ Duke 3 വേണ്ടി കണ്ട പോലെ തന്നെ ഓഫ്സെറ്റ് ആയിട്ടുള്ള റിയർ മോണോഷോക്കാണ് ഇതിലും വന്നേക്കുന്നത്. ഫ്രണ്ടിൽ ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് വന്നേക്കുന്നത്. അതേപോലെ തന്നെ 12-inch വീൽസാണ് വരുന്നത്. 220mm ഡിസ്ക് ഫ്രണ്ടിലും വന്നിട്ടുണ്ട്. റിയറിലും ഡിസ്ക് ബ്രേക്കാണ് 195mm. അതേപോലെ തന്നെ ഇതിൽ സിംഗിൾ ചാനൽ ABS അവർ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു ഇലക്ട്രിക് സ്കൂട്ടറിൽ ഒരു സിംഗിൾ ചാനൽ ABS കൊടുക്കുന്നത്. അത് നമ്മുടെ TVS ആണ്. 19-inch അണ്ടർ സ്റ്റോറേജ് കപ്പാസിറ്റിയാണ് വണ്ടിക്ക് വന്നേക്കുന്നത്. അതേപോലെ തന്നെ 175mm ഗ്രൗണ്ട് ക്ലിയറൻസും വരുന്നുണ്ട്. 720mm വണ്ടിക്ക് CT8 വരുന്നുണ്ട്. ഈ വണ്ടീനെ ഏറ്റവും സ്പെഷ്യലാക്കുന്നത് ഇതിലൊരു TFT സ്ക്രീൻ വരുന്നുണ്ട്. ഇത് സാധാരണ ഒരു സ്ക്രീൻ അല്ല, ഇതൊരു 10.2-inch ഒരു വലിയൊരു TFT ഡിസ്പ്ലേ ആണ്. വേണമെങ്കിൽ നമുക്കൊരു ടാബ്ലറ്റ് എന്നൊക്കെ വിളിക്കാം. കാരണം ഇന്ത്യയിൽ ഇങ്ങനൊരു സാധനം വേറൊരു വണ്ടിയിലും വേണ്ടില്ല. അതായത് നമ്മൾ ലക്ഷങ്ങൾ കൊടുത്ത് വാങ്ങുന്ന സൂപ്പർ ബൈക്കുകളിൽ പോലും ഇങ്ങനൊരു സാധനം വേണ്ടില്ല. ലോകത്തിൽ തന്നെ ഇത് വളരെ റെയറായൊരു സാധനമെന്ന് പറയാം. കാരണം ഇത് പക്ക ഒരു ക്ലാരിറ്റി കൂടിയ നല്ലൊരു വില കൂടിയ സ്ക്രീനൊക്കെ ഉള്ളൊരു ടാബ്ലറ്റ് ഒരു സാധനമാണ്. ഇതിൽ എല്ലാ കൺട്രോൾസും ഉണ്ട്. അതായത് നമ്മൾ വണ്ടിയിൽ സാധാരണ കണ്ടുവരുന്ന ആ ഒരു സ്പീഡോമീറ്ററും അതിൻ്റെ ആ ഒരു ജിയോ ഫെൻസിങ് നാവിഗേഷൻ തെഫ്റ്റ് അലാറം അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് ഇലക്ട്രിക് സ്കൂട്ടറിൽ. ആ സാധനങ്ങൾ കൂടാണ്ട് ഒരു ടാബ്ലറ്റിലുള്ള എല്ലാ സാധനങ്ങളും ഇതിലുണ്ട്. അതായത് നമുക്ക് ഗെയിമിംഗ് ഒക്കെ ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ ഇതിൽ ലൈവ് വീഡിയോ സ്ട്രീം ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് സാധനമാണ് ഇതിൽ ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് ഇതിൻ്റെ ബാറ്ററിയും മോട്ടറും അതേപോലെ കാര്യങ്ങളൊക്കെ നോക്കാം. ഇതിലൊരു 7 kW മോട്ടറാണ് വരുന്നത്. അതിൻ്റെ പീക്ക് പവർ നോക്കുകയാണെങ്കിൽ 11 kW അതിൻ്റെ പീക്ക് പവർ ഉണ്ട്. പിന്നെ ഈ ഒരു മോട്ടർ തണുപ്പിക്കാൻ വേണ്ടി വണ്ടിയുടെ ഫ്രണ്ടിൽ ഒരു റാം എയർ ഇൻടേക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് അത്യാവശ്യം പവർഫുള്ളായ ഒരു മോട്ടറാണ്. 0-40 അച്ചീവ് ചെയ്യുന്നത് 2.6 സെക്കൻഡിലാണ്. 0-60 അച്ചീവ് ചെയ്യുന്നത് 4.5 സെക്കൻഡിലാണ്. പിന്നെ അതേപോലെ തന്നെ അത്യാവശ്യം നല്ല ടോപ്പ് സ്പീഡ് ഉണ്ട്. 105 km/h ഇതിന് ടോപ്പ് സ്പീഡ് വരുന്നുണ്ട്. 3 റൈഡിംഗ് മോഡുകളും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബാറ്ററിയുടെ കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ 3.8 kW ഒരു ബാറ്ററിയാണ് ഇതിൽ വച്ചേക്കുന്നത്. റേഞ്ച് നോക്കുകയാണെങ്കിൽ 140 km ഇതിന് റേഞ്ച് ഉണ്ട്. 0-50% ആകാനായിട്ട് 1 hour മതി. അത് 3 kW ചാർജറിലാണെങ്കിൽ 0-50 ആകാനായിട്ട് 1 hour മാത്രം സമയം മതി. ഇനി നമ്മുടെ റെഗുലർ ചാർജറാണെങ്കിൽ അതിൽ 0-80% ആകാനായിട്ട് 3.25 മണിക്കൂറോളം സമയം വേണ്ടി വരും. പിന്നെ ഈ ഒരു വണ്ടി നമുക്കിപ്പോൾ ബുക്ക് ചെയ്യാൻ പറ്റും. 5000 രൂപ ഓടിക്കണമെങ്കിൽ TVSൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് നമുക്ക് ഈ ഒരു വണ്ടി ബുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ വില അത്യാവശ്യം കൂടുതലാണ്. 2.5 lakh rupees ഈ ഒരു വണ്ടിക്ക് വില വരുന്നുണ്ട്. ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും വില അത്യാവശ്യം കൂടുതലാണ്. ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള എതിരാളികൾ നോക്കുകയാണെങ്കിൽ ഓല S1 Pro അതേപോലെ തന്നെ എതറിൻ്റെ 450X ആണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളെ രേഖപ്പെടുത്തുക. ഇനി ഇതേപോലത്തെ വീഡിയോകൾ കാണാനായി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം.